എക്സലൻഷ്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഭാഗമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠന ക്ലാസിന്റെ സഹുവിന്റെ സുജൂദ്, ഷുക്റിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് എന്നീ ശുദ്ധമാരിക്കപ്പെട്ട ദീനിൽ ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ട മൂന്ന് സുജൂദുകളെ കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. ഈ ഒരു മഹത്തായ ശ്രമത്തിൻ്റെ അണിയറ ശില്പികളെ മുക്തഖണ്ഡം പ്രശംസിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടുകൂടെ ഇതിൻ്റെ പഠിതാക്കളായി വിവിധ ദിക്കുകളിൽ നിന്ന് ശ്രോതാക്കളായി ഇതിൻ്റെ ഉപഭോക്താക്കളായി ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിനെ ഫോളോ ചെയ്യുന്ന ഇതിൻ്റെ മുഴുവൻ ശ്രോതാക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നതോടൊപ്പം അള്ളാഹു നിങ്ങളുടെ അറിവിൽ, അന്വേഷണത്തിൽ, നിങ്ങളുടെ അധ്വാനങ്ങളിൽ, റിസർച്ചുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സുജൂദ് എന്ന വാക്കിൻ്റെ അർത്ഥം വണങ്ങൽ, താഴ്മ പ്രകടിപ്പിക്കൽ എന്നാണ്. ശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ, ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാടിൽ സുജൂദ് എന്ന വാക്ക് വളവുൽ ജബഹത്തി ഔ ബഅലിഹ അലൽ അർളി ഔ മത്തസര ബിഹാ മിൻ സാബിത്തിൻ മുസ്തഖിമിൻ അലാ ഹൈഅതി മഖ്സൂസ, പ്രത്യേകമായിരിക്കുന്ന രൂപത്തിൽ നമ്മുടെ നെറ്റിത്തടം ഭൂമിയിലോ ഭൂമിയിൽ സ്ഥിരപ്പെടുത്തിയ മുസ്തഖിറായ അഥവാ അവിടെ നമ്മുടെ അനക്കം കൊണ്ട് അനങ്ങാത്ത വളരെ നിരത്ത് സ്ഥിരമായി നിൽക്കുന്ന ഒരു വസ്തു, ഫോർ എക്സാമ്പിൾ മുസല്ല, അതിൽ നമ്മുടെ നെറ്റിത്തടം വെക്കുക. സാങ്കേതികമായി നമ്മൾ അതിനെ നിർവചിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുക. നമുക്ക് വളരെ സുപരിചിതമായ നമ്മുടെ സുജൂദ് അത് തന്നെയാണ് ഇതുകൊണ്ട് അനുവർത്തമാക്കുന്നത്. പൊതുവെ സുജൂദ് മൂന്നെണ്ണമാണ്. ഒന്ന്, നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന സുജൂദ്. രണ്ടാമത്തേത്, നിസ്കാരത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഖലൽ, എന്തെങ്കിലും ഒരു മനഃപൂർവ്വമായിട്ടോ മറന്നുകൊണ്ടോ സംഭവിക്കുന്ന ഒരു പോരായ്മ, അതിനെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന സുജൂദ്, അതാണ് സുജൂദ് സഹവ്. മൂന്നാമത്തേത്, സുജൂദിൻ്റെ ആയത്തുകൾ ഓതുന്ന ആൾക്ക്, അത് കേൾക്കുന്ന ആൾക്ക് സുന്നത്താകപ്പെട്ട സുജൂദാണ് തിലാവത്തിൻ്റെ സുജൂദ്. നാലാമത്തേത്, സുജൂദ് ശുക്കർ, നന്ദിയുടെ സുജൂദ്, അഥവാ നമുക്ക് ഒരു വലിയ അനുഗ്രഹം വന്നെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തട്ടിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ വലിയ പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദോഷിയായ ഒരാളെ കാണുമ്പോൾ ഒക്കെ നമുക്ക് സുന്നത്തുള്ള ഒരു സുജൂദാണ് സുജൂദ് ശുക്കർ. ഈ രൂപത്തിൽ നാല് സുജൂദുകളാണ് പൊതുവെ വിശുദ്ധ ദീൻ മുന്നോട്ട് വെക്കുന്ന സുജൂദ്. ഈ നാലല്ലാത്ത മറ്റൊരു സുജൂദ് ഇല്ല. അപ്പൊ നിസ്കാരത്തിൽ നമുക്ക് നിർബന്ധമായ സുജൂദ് ഒന്ന്, രണ്ടാമത്തെ സുജൂദ് സഹവ്, മൂന്നാമത്തെ സുജൂദ് തിലാവത്ത്, നാലാമത്തത് സുജൂദ് ശുക്കർ. ശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സുജൂദ് എന്ന വാക്കിൽ നിന്നും നിഷ്പന്നമായി വരുന്ന പല പദങ്ങളും, മസ്ജിദ്, അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ ആകാശഭൂമികളുടെ, അതുപോലെ തന്നെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെ ഒക്കെ സുജൂദിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, മലായിക്കത്ത് ഇബ്രീസുമായി ബന്ധപ്പെട്ട പറഞ്ഞിടത്തൊക്കെ സുജൂദ് എന്ന ഈ ഒരു സാഷ്ടാംഗത്തിന്റെ വിവിധമായിരിക്കുന്ന പദഭേദങ്ങൾ വിശുദ്ധ ഖുർആന് പലയിടങ്ങളും ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതോടുകൂടെ തന്നെ എൻ്റെ പ്രിയം നിറഞ്ഞവരെ, ഈ സുജൂദ് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ഒരായത്ത് ഒരു ബറക്കത്തിന് വേണ്ടി നമുക്ക് എടുക്കാം. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്ത്, മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദ വലിൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിളവാന. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ, അഥവാ എങ്ങനത്തെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ ഫളൽ കാംക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തി നേടണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒരു വിശേഷണമായിട്ടാണ് സുജൂദിനെ പടച്ചും പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്. ഈ
ദൂതനോട് കൂടെയുള്ള ആളുകൾ അശിദ്ദാവ് അലിൽ കുഫാർ, കുഫാരിങ്ങളോട് വളരെ ശക്തിയുക്തം അവർ നേരിടുന്നവരായിരിക്കും. റുഹമ ഉബൈനഹും, അവർക്കിടയിൽ അവർ റഹ്മത്തുള്ളവരായിരിക്കും. തറാഹും, അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. റുക്കഅൻ സുജ്ജദൻ, റുക്കു ചെയ്യുന്നവരായിട്ട്, സുജൂദ് ചെയ്യുന്നവരായിട്ട്. യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാന, ഈ റുക്കു കൊണ്ടും സുജൂദ് കൊണ്ടും വിശുദ്ധമായിരിക്കുന്ന ദീനിൽ മുത്തു നബിയോട് കൂടെ ഒരുമിച്ചു കൂടുന്ന ഇവരുടെ ആഗ്രഹം എന്താണ്? അള്ളാഹിന്റെ ഫളലും അള്ളാഹുവിന്റെ തൃപ്തിയുമാണ്. ഇവിടെ മുഅ്മിനീങ്ങളുടെ മഹിതമായിരിക്കുന്ന ഒരു വിശേഷണമായി സുജൂദ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹദീസ്, ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഹദീസ് നമുക്ക് എടുക്കാം. മുത്തു നബിയുടെ അടിമയായ ഖാദിമായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു, സൗബാൻ തങ്ങൾ നബിയോട് ചോദിക്കുകയാണ്, നബി എനിക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമല് പരിചയപ്പെടുത്തി തരണം. നബി ഒന്നും പറഞ്ഞില്ല. വീണ്ടും അതേ ചോദ്യം, നബി ഒന്നും പറഞ്ഞില്ല. വീണ്ടും സൗബാൻ തങ്ങളുടെ ചോദ്യം, നബി അതിനൊന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോ അലൈക ബികസറത്തി സുജൂദില്ല, അള്ളാഹിന്റെ മുമ്പിൽ ധാരാളം സുജൂദ് ചെയ്യണം എന്ന് മുത്ത് നബി പറഞ്ഞ ഈ ഹദീസ്. എന്നിട്ട് നബി പറഞ്ഞു, ഫഇന്ന കലാ തസ്ജുദു ലില്ലാഹി സജദ, നീ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോൾ, ഇല്ലാ റഫഅക അല്ലാഹു ബിഹ ദറജ, ആ സുജൂദ് കാരണമായി നിന്റെ പദവി അല്ലാഹു ഉയർത്തും. വഹത്തു അൻക ബിഹ ഖതിയ, ഒരു തിന്മയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന അഖറബമാ യകൂനുൽ അബ്ദു മിനല്ലാഹി തആലാ യകൂന സാജിദ, സുജൂദിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഏറ്റവും സമീപസ്ഥനായി നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ സുജൂദിലായിരിക്കുമ്പോഴാണ്. അത്തരം സന്ദർഭങ്ങളിൽ ദുആഇനെ അധികരിപ്പിക്കണമെന്ന് അബൂ ഹുറൈറ തങ്ങളുടെ വാക്കും ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണ്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഏരിയ അഥവാ സഹുവിന്റെ സുജൂദ്, പൊതുവെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദമായിരിക്കുന്ന ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒന്നാണ് സഹു, മറവിയുടെ സുജൂദും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളും. അതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മറവിയുടെ സുജൂദിന്റെ കാരണങ്ങൾ ആറെണ്ണമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യമാണിത്. ഒന്നാമത്തേത് നോക്കൂ, ഏതെങ്കിലും മബ്ഹാദ് സുന്നത്ത് മറന്നുകൊണ്ടോ ബോധം മനഃപൂർവം ഉപേക്ഷിക്കാം. മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും ശരി, മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും ശരി, അങ്ങനെ ഉപേക്ഷിച്ചാൽ ആ സുന്നത്തിന്റെ പരിഹാരമാണ് എന്ത്? ഈ മറവിയുടെ സുജൂദ്. അപ്പൊ നോക്കും, മറന്നുകൊണ്ടായാലും മനഃപൂർവ്വമായാൽ എന്തായാലും അതിന് പരിഹരിക്കപ്പെടണം, അതിന് ഈ സുജൂദ് എന്താണ്? സുന്നത്താണ്. എന്നാൽ മറന്നുകൊണ്ടായാൽ ഓക്കെ, അതിനും ഈ ഒരു സുജൂദ് എന്താണ്? പരിഹാരമാണ്. അപ്പൊ സ്വാഭാവികമായി അബ്ദു സുന്നത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ മുമ്പ് പഠിച്ചിരിക്കും. എങ്കിൽ പോലും അത് നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. അബ്ദു സുന്നത്തിൽ നമുക്കറിയാം എന്ത്? ആദ്യത്തെ അത്തഹിയാത്ത് അബ്ഹാദ സുന്നത്തിൽ ഒന്ന്, അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ രണ്ട്, അതിന് രണ്ടിനും വേണ്ടിയും ഇരിക്കൽ മൂന്ന്, സുബഹിയിലും റമള അവസാനത്തെ പകുതിയിൽ വിത്തറിലും കുനൂത്ത് ഓതൽ നാല്, കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ചെല്ലൽ അഞ്ച്, അവയ്ക്ക് വേണ്ടി നിൽക്കൽ ആറ്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ എന്നീ ഏഴ് കാര്യങ്ങളാണ് എന്ത്? അബ്ഹാദ സുന്നത്ത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മനഃപൂർവമോ മറന്നിട്ടോ ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും? അതിന് മറവിയുടെ സുജൂദ് എന്താണ്? സുന്നത്താണ്. മറവിയുടെ സുജൂദ് സുന്നത്താണ്. ചിലപ്പോൾ മറവിയുടെ സുജൂദ് അടക്കം മറന്നു പോകുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താണ്? സുന്നത്തായ ഒരു കാര്യം. ഇനി നിർബന്ധമാകുന്ന ഒരു രൂപം വരുന്നുണ്ട്, അത് ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കണം. മൗമുമാണെങ്കിൽ ഇമാമ ഇൻഷാല്ലാ അതിന്റെ വിശദീകരണം ശേഷം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തഹിയാത്ത് അബ്ഹാദ സുന്നത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ അബ്ഹാദ സുന്നത്തിലെ അത്തഹിയാത്ത്, ഫോർ എക്സാമ്പിൾ, അത്തഹിയാത്ത് മറന്നുപോയി. ഈ അത്തഹിയാത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ അത്തഹിയാത്ത് നമുക്കറിയാം അത് ഫറളാണ്, നിസ്കാരത്തിന്റെ റുക്നുകളിൽപ്പെട്ട ഒന്നാണ്. അതിൽ നിർബന്ധമായിരിക്കുന്ന ഭാഗം, അതിലേതെങ്കിലും ഒന്ന് മറന്നാലാണ് ഈ സഹുവിന്റെ സുജൂദ് സുന്നത്തായ. ഫോർ എക്സാമ്പിൾ, അത്തഹിയാത്ത് നിർബന്ധമായ വാജിബായ ഭാഗം ഏതാണ്? അത്തഹിയാത്തുലില്ല, സലാമുൻ അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാത്തു, സലാമുൻ അലൈന വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കലിമത്താണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അന്ന മുഹമ്മദ റസൂലുള്ളാ അന്ന മറന്നുപോയി, എന്നാൽ പോലും സഹീഹിന്റെ സുജൂദ് സുന്നത്താണ്. പിന്നെ ഇതിന്റെ ഇടയിൽ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കൽ, അതുപോലെ തന്നെ കുനൂത്തിന് വേണ്ടി നിൽക്കൽ, ഇത് അബ്ഹാദ സുന്നത്തിന്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചതായിരിക്കും. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ചിലപ്പോൾ സംശയം ഉണ്ടാവും. അഥവാ അത്തഹി ഫോർ എക്സാമ്പിൾ അത്തഹിയാത്ത് കുനൂത്ത് അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്കുള്ള നിയമം എന്താണ്?
ആ അത്തഹിയാത്ത് ചൊല്ലേണ്ട കദറിൽ അയാൾ അവിടെ ഇരിക്കണം. കുനൂത്ത് ഓതേണ്ട ആ ഒരു സമയത്തിന്റെ കണക്കിന് അയാൾ അവിടെ നിൽക്കണം. അങ്ങനെ ചെയ്ത അയാൾക്ക് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഇദ്ദേഹം ആ നൃത്തമോ ഇരുത്തമോ ഉപേക്ഷിച്ചാൽ, അയാൾക്ക് പിന്നെ ആ ഇരുത്തം ഉപേക്ഷിച്ചു എന്ന അബാലു സുന്നത്തിൽപ്പെട്ട ഒന്ന് ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്തായിരിക്കും? സഹുവിന്റെ സുജൂദ് സുന്നത്ത്. അതുകൊണ്ടാണ് പ്രത്യേകം ഇരിക്കൽ നിൽക്കൽ എന്ന് അബാലു സുന്നത്തിൽ എണ്ണാനുള്ള കാരണം എന്നും കൂടെ ഇതിനോട് കൂടെ തന്നെ ഒരു പോയിന്റ് തൊട്ടടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. കുനു തോതാത്ത ഇമാൻ, ഫോർ എക്സാമ്പിൾ ഹനഫിയൻ, ഹനഫി ഇമാം കുനു തോതില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഷാഫിയായ മഅ്മൂമിന് അദ്ദേഹത്തിന് ഓതാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് അയാൾക്ക് ഓതാം, സ്വയം ഓതാം. എന്നാൽ പോലും ഇമാമു കുനു തോതാത്തതിന്റെ പേരിൽ ഈ ഷാഫിയായ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ എന്താണ്? സുന്നത്താണ്. അതോടുകൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് കുരു സുബഹിയുടെ മാത്രം വിഷയമല്ല, ഹനഫിയായ ഇമാമിനോട് കൂടെ തുടരുന്ന ഏതൊരു ഷാഫിക്കാരനും ഏത് സ്കാരത്തിലും സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. കാരണം അബ്ഖാലു സുന്നത്തിൽപ്പെട്ട അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്തിന്റെ അവസാനം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന ആ സ്വലാത്ത് ഹനഫി മദ്ഹബിൽ അത് മൻഹിയാണ്. ഒന്നാമത്തെ തശഹുദിൽ ചെല്ലാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് അവരാരും നമ്മുടെ അബ്ഖാലു സുന്നത്തിൽപ്പെട്ട നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന സ്വലാത്ത് അവരാരും ചൊല്ലൂല. അതുകൊണ്ട് ഹനഫിയായ ഇമാമിന്റെ കൂടെ തുടരുന്ന ഷാഫിക്ക് ഏത് നിസ്കാരാണെങ്കിലും സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. കാരണം അദ്ദേഹത്തിന്റെ ഇമാം അബ്ഖാലു സുന്നത്ത് എന്താണ് ഉപേക്ഷിക്കുന്നവനായിരിക്കും. സുന്നത്തിൽപ്പെട്ട ഈ സ്പെസിഫിക് ആയ ഇത് ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നവരായിരിക്കും. ഇമാമ് സഹുവിന്റെ സുജൂദിന്റെ കാരണങ്ങൾ ചെയ്താൽ ഇമാമിന്റെ സലാമിന്റെ ശേഷം മഅ്മൂമിന്റെ സുന്നത്താണല്ലോ എന്ത് സഹുവിന്റെ സുജൂദ് ചെയ്യൽ. അതിനുശേഷം നമ്മൾ അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം. അബ്ഖാലു സുന്നത്തിൽ പെടാത്ത ഏതെങ്കിലും ഒരു സുന്നത്ത് ഉപേക്ഷിച്ച, ഫോർ എക്സാമ്പിൾ റുക്കൂലെ ദിക്കർ, ഒരിക്കലും സഹുവിന്റെ സുജൂദ് സുന്നത്തില്ല. അത് അറിഞ്ഞിട്ടും ബോധപൂർവ്വം സുജൂദ് ചെയ്താൽ നിസ്കാരം എന്തായി തീരും? ബാത്തിൽ. ഒന്ന്. രണ്ടാമത്തെ കാരണം നോക്കും. ഈ അബ്ഖാലു സുന്നത്ത് ചെയ്തോ ഇല്ലയോ എന്ന സംശയം ഉണ്ടായാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? മറന്നുപോയി, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചു. ഇവിടെ എന്താണ്? ചെയ്തോ ചെയ്തില്ല എന്ന സംശയം. അതിനും എന്താണ്? സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. മൂന്നാമത്തത്, നിർബന്ധമായിട്ടോ സുന്നത്തായിട്ടോ ചൊല്ലാൻ നിർദ്ദേശമുള്ള വാചകം മറന്നുകൊണ്ടോ മനഃപൂർവമോ സ്ഥലം മാറ്റി ചെല്ല. ഉദാഹരണത്തിൽ ഫാത്തിഹ സൂറത്ത് റുക്കുവിൽ, ഒരാളുടെ റുക്കുവിൽ ഇങ്ങനെ ഭയങ്കര ഫാത്തിഹ മറന്ന് അത് മറന്നു ചെല്ലിയതാണ്. അങ്ങനെ ഖൗലിയായ ഒരു മത്രൂബായ ഫർളോ സുന്നത്തോ എന്തോ ആവട്ടെ, അത് അതിന്റെ സ്ഥാനം വിട്ട് നഖലി ചെയ്താൽ അതിനു വേണ്ടി സഹുവിന്റെ സുജൂദ് ചെയ്യൽ എന്താണ്? സുന്നത്താണ്. കുനൂത്ത് അവസാനത്തെ അത്തഹിയാത്തിന് മുമ്പോ അതിന്റെ ശേഷമൊക്കെ ചെല്ലി. അതുപോലെ തന്നെ നൃത്തത്തിൽ ഹയ്യാത്ത് സുന്നത്തിൽപ്പെട്ട ഒന്നാണല്ലോ സൂറത്തൂത്, അത് വേറെ ഏതെങ്കിലും അതല്ലാത്തൊരു സമയത്ത് ചെയ്താൽ എന്താണ്? സുജൂദ് ചെയ്യൽ, സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ത്? തക്ബീറത്തുൽ ഇഹ്റാമും അതേപോലെ തന്നെ എന്ത് സലാമും, അത് ഈ നിയമത്തിൽ നിന്ന് എക്സെപ്ഷൻ കേസാണ്. അഥവാ ഖൗലിയായ റുക്കിനോ ഖൗലിയായ ഒരു മത്രൂബായ സാധനം, അത് ഫറള്ളാവട്ടെ സുന്നത്താവട്ടെ, നമുക്കറിയാം തക്ബീറത്തുൽ ഇഹ്റാം ഖൗലിയായ റുക്കിനാണ്, സലാം ഖൗലിയായ റുക്കിനാണ്, അത് അതിന്റെ സ്ഥലം മാറ്റി ചെയ്താൽ, നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ഖൗലിയായ അഥവാ നമ്മൾ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സാധനം മറന്നുകൊണ്ട് ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും അഥവാ എന്ത് ചെയ്താലും നഖല് ചെയ്താൽ, അതിന്റെ യഥാർത്ഥ സ്ഥാനത്തല്ലാത്ത വേറൊന്നിൽ പോയി ചൊല്ലിയാൽ, മറന്നാവട്ടെ മനഃപൂർവ്വമാവട്ടെ എന്ത് ചെയ്താൽ മതി, സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. എന്നാൽ ഈ തക്ബീറത്തുൽ ഇഹ്റാം ആ തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്ന ഖസ്ദോടുകൂടെ, തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്ന ഖസ്ദോടുകൂടെ ഒരാൾ അതിന്റെ സ്ഥാനം വിട്ട് വേറൊരു സ്ഥാനത്ത് വെച്ച് റുക്കുവിൽ വെച്ച് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിസ്കാരം ബാത്തിലാവും. അതേപോലെ തന്നെ സലാമിന്റെ അവസ്ഥ, സലാം ഒരാള് നൃത്തത്തിൽ റുക്കുവിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് നിസ്കാരം ബാത്തിൽ. കാരണം എന്താണ്? നിസ്കാരത്തിൽ നമ്മൾ പുറത്തുള്ളവരോട് എന്താക്കാൻ പറ്റൂല, ഈ ഖിതാബ് അഡ്രസ്സ് ചെയ്യാൻ പറ്റൂല. അവിടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞെടുത്ത് പുറത്തുള്ള ആളുകളോട് എന്ത് അത് അതിന്റെ ഒരു അസമയത്ത് സലാം ചൊല്ലേണ്ട സ്ഥലത്ത് വെച്ചിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്, അങ്ങനെ അസ്ഥാനത്ത് അങ്ങനെ ഖിതാബ് വരുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരാള് അത്തഹിയാ ആയത്തെ അത്തഹിയാത്തിൽ ഇരുന്ന് സലാം വീട്ടി, അങ്ങനെ സലാം വീ അറിയാതെ മറന്നുകൊണ്ട് സലാം വീട്ടിയാൽ
അത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ഇല്ല. അത് ഏത്? അത് സഹുവിന്റെ സുജൂദിന്റെ കാരണമായ ഒന്നാണ്. അത് ശേഷം അടുത്ത നമ്മുടെ സഹുവിന്റെ സുജൂദിന്റെ കാരണത്തിൽ വിശദീകരിക്കും. ഇവിടെ എന്താണ്? നഖ്ല് സംഭവിച്ചു അഥവാ അതിന്റെ സ്ഥാനത്തല്ലാത്ത മറ്റൊരു സ്ഥാനത്ത് അത് എന്ത് ചൊല്ലി, ഹൗലിയായ മത്തുലൂബായ സുന്നത്തോ പറലോ ആയ എന്തെങ്കിലും ഒന്ന് സ്ഥലത്തിന്റെ സ്ഥാനം വിട്ടു ചൊല്ലിയാൽ സുന്നത്താണ് എന്നതാണ് ഇവിടുത്തെ വളരെ സ്പെസിഫിക് ആയ നമ്മുടെ റീസൺ. എന്തിന്? സഹുവിന്റെ സുജൂദിന്റെ റീസൺ ആയിട്ടുള്ളത്. അപ്പോ അത് തക്ബീറത്തുൽ ഇഹ്റാമും ഖസ്തോടു കൂടെ ചെയ്യുന്ന തക്ബീറത്തുൽ ഇഹ്റാമും ഖസ്ത് ഇല്ലാതെ തന്നെ ചെയ്യുന്ന സലാമും ഈ മൂന്നാമത്തെ റീസണിൽ നിന്ന് എക്സെപ്റ്റഡ് ആയ ഒരു കേസാണ്. അതിൽ നിന്ന് ഇസ്തിത്ന ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകം നമ്മൾ എന്താക്കണം, ഈ ഒരു സമയ ഈ ഒരു ഏരിയയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തത്, മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം മറന്നുകൊണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈത്തിദാർ, നമുക്കറിയാം അതൊരു ചെറിയ ഫറളാണ്. അതിൽ ചെല്ലേണ്ട ദിക്റിന് ആവശ്യമുള്ള സമയത്തേക്കാൾ ഈത്തിദാർ ദീർഘിപ്പിച്ചാൽ എന്തായിരിക്കും? നിസ്കാരം ബാത്തിലാവും. കുറഞ്ഞ സംസാരം, കൂടിയ സംസാരം മനഃപൂർവ്വമാവട്ടെ മറന്നാവട്ടെ എന്താണെങ്കിലും ബാത്തിലാവും. കുറഞ്ഞ സംസാരം അത് മനഃപൂർവ്വം ചെയ്ത ബാത്തിലാവും, പക്ഷെ മറന്ന് ചെയ്ത എന്തല്ല ബാത്തിലാവൂല. അങ്ങനെ സംഭവിച്ചാൽ അഥവാ മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാകുന്ന കാര്യം മറന്നുകൊണ്ട് ചെയ്താൽ എന്താണ്, സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി, നിസ്കാരം എന്താവൂല, ബാത്തിലാവൂല. ഇനി അഞ്ചാമത്തത് എന്താണ്? വർദ്ധിച്ചതാകാനുള്ള സാധ്യതയോട് കൂടി നിസ്കരിച്ചതിനെ കുറിച്ച് സംശയം. ഫോർ എക്സാമ്പിൾ അസർ നിസ്കരിക്കാം, അങ്ങനെ അയാള് മൂന്നാമത്തെ റക്കാത്തിൽ നിൽക്കുമ്പോൾ അത് മൂന്നാണോ നാലാണോ എന്ന് സംശയം വന്നു. അങ്ങനെ സംശയം വന്ന് എന്ത് ചെയ്യണം? അത് മൂന്നാണ് എന്ന് ഉറപ്പില്ലേ, മൂപ്പർ നിസ്കരിക്കാണ്. അപ്പൊ ഒരു റക്ക നിസ്കാരത്തിന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ റക്കാത്ത് മൂന്നാണോ നാലോ ആണോ എന്ന് സംശയിച്ചാൽ അത് മൂന്നാണ് എന്ന് ഉറപ്പ് വരുത്താ, നാല് മൂന്നാണ് എന്ന് ഉറപ്പിക്കാം. ഏയ് അത് മൂന്നാണ് എന്ന് തീരുമാനിക്കുന്നിട്ട് എക്സ്ട്രാ നാലാമത്തെ റക്കാത്ത് നിസ്കരിക്കുക. അത് അഞ്ചാമത്തതാവാനുള്ള സാധ്യത ഉണ്ട്, അത് അഞ്ചാമത്തതാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ടായാൽ ചിലപ്പോ അത് അഞ്ചാമത്തതായേക്കാം, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒന്നാവില്ല, ശരിക്കും നാലാമത്തെ തന്നെ ആയേക്കാം. പക്ഷെ എന്നാൽ പോലും ഈ രൂപത്തിൽ ഒരു സംശയം വന്നാൽ അവിടെ സഹുവിന്റെ സുജൂദ് എന്താണ്? സുന്നത്താണ്. ഇതാണ് അഞ്ചാമത്തെ കാരണം. അപ്പോ ഇനിയിപ്പോ സലാമിന്റെ മുമ്പ് സംശയമൊക്കെ നീങ്ങി, മൂപ്പര് ആ സമയം അങ്ങനെ മൂന്നാമത്തെ റക്കാത്താണ് നാലാണെന്ന് സംശയിച്ചു, അങ്ങനെ മൂന്നാന്ന് തീരുമാനിച്ച് അത് മൂന്നാക്കി, പിന്നെ ഒരു എക്സ്ട്രാ നാല് നിസ്കരിച്ചു, അങ്ങനെ മൂപ്പര് നാലാമത്തെ അത്തയ്യാത്ത് ഇരുന്നപ്പോ മൂപ്പര്ക്ക് ഉറപ്പായി എന്ത്, അല്ല ഇത് നാലാമത്തെ റക്കാത്താണ് അഞ്ചൊന്നല്ല. പക്ഷേ എന്നാൽ പോലും മൂപ്പര് സംശയത്തോടു കൂടെ അടുത്തൊരു മൂന്നാമത്തെ റക്കാത്തിൽ നാലാമത്തെ റക്കാത്തിലേക്ക് സംശയത്തോടു കൂടെ വിട്ടുകടന്നത് കൊണ്ട് അത് സലാമിന്റെ മുമ്പ് ആ സംശയം നീങ്ങിയാൽ പോലും സഹുവിന്റെ സുജൂദ് എന്താണ്? സുന്നത്താണ്. എന്നാലും മൂന്നാമത്തെ റക്കാത്താണോ നാലാമത്തെ റക്കാത്താണോ എന്ന് സംശയിച്ചപ്പോ മൂന്നാമത്തെ റക്കാത്ത് നാലാമത്തതിലേക്ക് വിട്ടുകടക്കുന്നതിന് മുമ്പ് തന്നെ മൂപ്പർക്ക് ഉറപ്പ് കിട്ടി ഇത് മൂന്ന് തന്നെ അടുത്ത നാലാണോ, ഒന്നും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ എന്താണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം എന്താണ്? മൂന്നിൽ നിന്നും നാലാമത്തതിലേക്ക് സംശയത്തോടു കൂടെ വിട്ടുകടന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇതാണ് അഞ്ചാമത്തത്. ആറാമത്തത്, മേൽ വിവരിച്ച കാരണങ്ങൾ ഒന്ന് ഇമാമിൽ നിന്നുണ്ടായ ആ മാമൂമിന് നിർബന്ധമാണ് എന്ത്, സഹുവിന്റെ സുജൂദ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. കാരണം ഇമാമിനോട് കൂടെ തുടരല് മാമൂം നിർബന്ധമാണ്. ഇതാണ് സഹുവിന്റെ സുജൂദ് നിർബന്ധമായി തീരുന്ന ഒരു കേസ്. അഥവാ ഇമാമിന് ഒരു മറവി സംഭവിച്ചു, അങ്ങനെ അയാൾ അദ്ദേഹത്തിന് ഇമാമ് സഹുവിനെ സുജൂദ് ചെയ്താൽ പിന്നിൽ നിസ്കരിക്കുന്ന മാമൂമിന് എന്താണ്, ഇമാമിനോട് കൂടെ സുജൂദ് ചെയ്യൽ നിർബന്ധം. അത് ഒരു പക്ഷേ ഇമാമിനോട് കൂടെ മൂപ്പര് മസ്ബൂക്കായി ആൾ വന്ന മൂന്നാമത്തെ റക്കാത്തിന് ഇമാമിനോട് കൂടെ തുടർന്നാണ് ആദ്യത്തെ തയ്യാത്താണ് ഇമാം മറന്നിട്ടുള്ളത്. എന്നാൽ പോലും എന്താണ്, ഇമാം സുജൂദ് ചെയ്താൽ മൂപ്പരും സുജൂദ് ചെയ്യണം. ഇതാണ് ആറാമത്തെ കാരണം. ഓക്കെ, ഇനിയിപ്പം ഇമാമ് സുജൂദ് ചെയ്യാൻ മറന്നുപോയി, എന്നാൽ സലാം വീട്ടിന് ശേഷം മഹ്മൂമിന് എന്താണ്, സുന്നത്താണ്. ഇനി മസ്ബൂക്കായ ഒരാള് മഹ്മൂമ് ഇമാമിന്റെ കൂടെ എന്താണ് സുജൂദ് ചെയ്തു, അങ്ങനെ മൂപ്പര് ഇമാം സലാം വീട്ടിയതിന് ശേഷം മൂപ്പര് എന്താക്കി, മൂപ്പര് പിന്നെ എണീറ്റ് നിസ്കരിക്കുമല്ലോ. അങ്ങനെ അതിന്റെ അവസാനത്തിന് മൂപ്പര്ക്ക് അഥവാ ഈ മസ്ബൂക്കായ മുഅ്മിനിക്ക് സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഈ ഈ ആറ് കാരണങ്ങളാണ് സഹുവിന്റെ സുജൂദിന്റെ കാരണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആറ് കാരണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സഹുവിന്റെ സുജൂദിന്റെ വിഷയത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും ചിലപ്പോൾ ഇതിന്റെ ആയങ്ങളിലേക്കൊക്കെ ചിന്തിച്ച് പലർക്കും സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കണം. അത് അറിയുന്ന ആളുകളോട് ഇനി നമ്മുടെ ക്ലാസ്സിൽ അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് ക്ലിയർ ചെയ്യാനും എന്താക്കണം, നമ്മൾ ശ്രമിക്കണം.
പിന്നെ സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കൂടെ ഇതിനും അനുവാദം അതിന്റെ അനുബന്ധമായിരിക്കുന്ന ഒരു ചർച്ചയിൽ നമുക്ക് സംസാരിക്കാം. നോക്കൂ, നിസ്കാരത്തിന്റെ ഫറള്ളുകൾ അല്ലാത്തവയെല്ലാം എന്താണ്? സുന്നത്താണ്. ഈ സുന്നത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം രണ്ടെണ്ണാണ്. ഒന്നെന്താണ്? അബ്ആല്. രണ്ടാമത്തെ എന്താണ്? ഹൈആത്ത്. അപ്പൊ ഇതില് അബ്ആലിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് മറന്നോ മനഃപൂർവ്വം നമ്മൾ ചർച്ച ചെയ്ത പ്രകാരം അത് സംഭവിച്ചാൽ സഹുവിന്റെ സുജൂദ് പരിഹരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഹൈആത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് ഒഴിവാക്കിയാലോ, ഹൈആത്തിൽപ്പെട്ട ഏതെങ്കിലും സുന്നത്ത് ഒഴിവാക്കിയാൽ അതിന്റെ കൂറി നഷ്ടപ്പെടും എന്നല്ലാതെ അത് അതിനെ പരിഹരിക്കാൻ എന്തില്ല, ഒരു വഴിയുമില്ല. അങ്ങനെ ഒരാള് സുജൂദ് മനഃപൂർവ്വം അങ്ങനെ ഹൈആത്ത് ഉപേക്ഷിനുമേൽ ചെയ്ത നിസ്കാരം പാത്തിലാകുന്ന സാഹചര്യം വരെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. ഇനി ഈ സഹുവിന്റെ സുജൂദിന്റെ രൂപം എങ്ങനെയാണ്? സഹുവിന്റെ സുജൂദിന്റെ രൂപത്തെ കുറിച്ച് നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ മയ്യത്ത് നിസ്കാരം ഒഴികെയുള്ള ഫറളും സുന്നത്തുമായ ഏത് നിസ്കാരം അതിൽ സംഭവിക്കുന്ന നമ്മൾ നേരത്തെ എണ്ണിയ കാരണങ്ങൾ ഒന്ന് സംഭവിച്ചാൽ ഇത് സുന്നത്താണ്. അതെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ നിസ്കാരത്തിന്റെ സുജൂദുകൾ നിർബന്ധമായ തുമനീനത്ത്, അതുപോലെ തന്നെ സുജൂദിന്റെ അവയവങ്ങളായ നെറ്റിത്തടം, അതുപോലെ തന്നെ രണ്ട് മുൻകൈകളുടെയും പള്ളഭാഗം, രണ്ട് കാൽമുട്ടുകൾ, കാൽ വിരലുകളുടെ വെള്ളഭാഗം, അതിന്റെ അടിഭാഗം, ഇതൊക്കെ നിലത്ത് ഊന്നി വെക്കുന്ന എന്താണ്? സുന്നത്തോടൊപ്പം രണ്ട് സൂര്യനിടയിലുള്ള എന്ത് ഇരുത്തം, ഇതൊക്കെ എന്താണ്? നിർബന്ധമാണ്. അപ്പോ അതോടുകൂടെ തന്നെ ഇമാമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും സുജൂദിലേക്ക് പോകുമ്പോൾ, ഈ സഹുവിന്റെ സുജൂദിലേക്ക് പോകുമ്പോൾ എന്താണ്? നിയ്യത്ത് ഉണ്ടാവലും നിർബന്ധമാണ്. എന്നാൽ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മഅ്മൂമിന് എന്തില്ല? അത് നിർബന്ധമല്ല. അപ്പോൾ ആ ഒരു കരുതലോടുകൂടെ ആണ് എന്താക്കേണ്ടത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. സാധാരണ നിസ്കാരത്തിന്റെ അഥവാ ചുരുക്കി പറഞ്ഞ സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് എന്തൊക്കെ നിർബന്ധമാണോ ഇത് നിർബന്ധം, അതിൽ സുന്നത്തുകളൊക്കെ ഇതിനും സുന്നത്താണ്. സാധാരണ ചെല്ലുന്ന അതേ ദിക്കർ തന്നെയാണ് ഇവിടെ ദിക്കർ തന്നെയാണ് ചെല്ലലിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ ചില അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയും സുബ്ഹാന മല്ലായനാം വലായസു, ഈ ആ ഒരു സാന്ദർഭികമായ ആ ഒരു കാര്യത്തോട് യോജിച്ച് നിൽക്കുന്നത് ദിക്കർ എന്നതിലേക്ക് ഇതിനെയും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സുബ്ഹാന മല്ലായനാം വലായസു, ഉറങ്ങുകയോ മറക്കുകയോ ചെയ്യാത്ത നാഥന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന ദിക്കറും അത് ചെല്ല സുന്നത്താണ് എന്ന അഭിപ്രായവും നമുക്ക് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹുവിന്റെ സുജൂന്റെ സമയം നിസ്കാരത്തിന് സലാം വീട്ടിന്റെ തൊട്ട് മുമ്പാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരാൾ മനഃപൂർവ്വം ആ സഹുവിന്റെ സുജൂദിനെ എന്താക്കിയാൽ ഉപേക്ഷിച്ചാൽ അയാൾക്ക് അതെന്തായി പോകും? ആ സഹുവിന്റെ സുജൂദ് ചെയ്യാനുള്ള അതിന്റെ അവസരം നഷ്ടപ്പെട്ടു പോകും. അതിന് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അത് തൊട്ട് ഉടനെ തന്നെ പിന്നെ അയാൾ വിചാരിച്ചിട്ടും കാര്യമില്ല, അയാളുടെ അവസരം കഴിഞ്ഞുപോയി. മറന്നുകൊണ്ട് ഒരാൾ സഹുവിന്റെ സുജൂദിനെ ഉപേക്ഷിച്ചാൽ അധികമൊന്നും അധികമൊന്നും സമയമായിട്ടില്ല, ഉടനെ തന്നെ അയാൾക്ക് ഓർമ്മ വന്നാല് വീണ്ടും എന്താക്കാം, ആ നിസ്കാരത്തിലേക്ക് മടങ്ങി വന്ന് സഹുവിന്റെ സുജൂദ് രണ്ടും ചെയ്ത് സലാം വീട്ടിയാൽ അയാൾക്ക് എന്താവും, ആ സഹുവിന്റെ സുജൂദിന്റെ സുന്നത്ത് തിരിച്ചെടുക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ അഥവാ ഒരാൾ സലാം വീട്ടി അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഉടനെ തന്നെ അധികമൊന്നും സമയം നീണ്ടിട്ടില്ല, അത് അധികമൊന്നും നീണ്ടിട്ടില്ല എന്നൊരു ഉറുഫൻ ഒരു സാമാന്യമായ ഒരു അവസ്ഥയിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അധികമായിട്ടില്ലെങ്കിൽ എന്താണ്, ഉടനെ ആ നിസ്കാരത്തിലേക്ക് മടങ്ങി വരിക എന്നിട്ട് ഉടനെ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്തിട്ട് സലാം വീട്ടുക. ഇത് ഇങ്ങനെ ചെയ്താൽ സഹുവിന്റെ സുന്നത്താക്കപ്പെട്ട ആ സുജൂദിനെ അയാൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അപ്പോ ചെയ്യേണ്ട കാര്യം ഒന്നുകൂടെ കൃത്യമായി മനസ്സിലാക്കുക. ഒരാള് ദുഹർ നിസ്കരിക്കുകയാണ്, അയാൾക്ക് സഹുവിന്റെ സുജൂദിന്റെ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ മൂപ്പർ അതും മറന്നുപോയി, അങ്ങനെ സലാം വീട്ടി ഉടനെ തന്നെ മുമ്പിൽ ഓർമ്മ വന്നാൽ ഉടനെ സുജൂദ് പോവുക. സഹുവിന്റെ സുജൂദ് എന്ന കരുതോട് കൂടെ സഹുവിന്റെ സുജൂദ് ചെയ്യുക, ഇരുത്തത്തിലേക്ക് വരിക, വീണ്ടും സുജൂദ് ചെയ്യുക, അങ്ങനെ ഇരുത്തത്തിലേക്ക് വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇങ്ങനെ എന്താണ്. ഇനി ഈ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം എന്ത്, ഇമാമ് നഷ്ടപ്പെട്ടു പോയി സലാം വീട്ടി, അഥവാ സഹുവിന്റെ സുജൂദ് മറന്നുപോയി, ഇമാമ് സഹുവിന്റെ സുജൂദ് മറന്നുപോയപ്പോൾ അദ്ദേഹം അധികമൊന്നും സമയം ദീർഘമാകാത്തത് കൊണ്ട് വീണ്ടും സഹുവിന്റെ സുജൂദിലേക്ക് മടങ്ങിയാൽ ഇത് മഅ്മൂമിനെ അറിയുകയും ചെയ്ത ആ മഅ്മൂമിനും നിസ്കാരത്തിലേക്ക് മടങ്ങി വരാൻ നിർബന്ധമാണ് എന്ന ഒരു മസല കൂടെ സാന്ദർഭികമായി എൻ്റെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കൾ മനസ്സിലാക്കി. അതോടുകൂടെ തന്നെ സഹുവിന്റെ സുജൂദ് ഒരു സുന്നത്തായ അമലാണ്. ഇനി അത് ചെയ്യാൻ മറക്കുകയോ മനഃപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്ത നിസ്കാരത്തിന് ഒന്നും ഒരു തകരാറും സംഭവിക്കൂല എന്നുകൂടെ ഇത്തരണത്തിന് മനസ്സിലാക്കി.
ഇത്തരം കാര്യങ്ങളാണ് സഹ്വിന്റെ സുജൂമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി നിങ്ങൾക്ക് വരാവുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ അത് ക്ലിയർ ആക്കണം. അടുത്തത് തിലാവത്തിന്റെ സുജൂദ്. സഹ്വിന്റെ സുജൂദ് പോലെ തന്നെ മറ്റൊരു സുന്നത്താക്കപ്പെട്ട സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സഹ്വിന്റെ രണ്ട് സുജൂദ് ഉണ്ടെങ്കിൽ തിലാവത്തിന്റെ സുജൂദ്, ഇനി ശേഷം വരാനിരിക്കുന്ന ശുക്രന്റെ സുജൂദൊക്കെ എന്താണ്? ഒറ്റ സുജൂദേ ഉള്ളൂ. സുജൂദിനെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾ വരുന്നയിടത്ത് അത്തരം ആയത്തുകളെയാണ് സജദ് തില സുജൂദിന്റെ ആയത്തുകൾ, ആയാത്തു സജദ എന്ന് നമ്മൾ പറയുന്നത്. സുജൂദിന്റെ ആയത്തുകൾ അങ്ങനെ പൊതുവെ ഖുർആനിൽ 14 എണ്ണമാണ്. 15 ആയത്തുകളിൽ സുജൂദ് സുന്നത്തുണ്ടെങ്കിലും 14 എണ്ണത്തിനാണ് തിലാവത്തിന്റെ സുജൂദ് ഉള്ളത്. 15-ാമത്തെ സ്വാദ് സൂറത്തിലെ ആയത്ത് അത് തിലാവത്തിന്റെ സുജൂദ് അല്ല, ശുക്രിന്റെ സുജൂദാണ് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കി. ഏതെല്ലാം ആയത്തുകളാണ്? സൂറത്തുൽ ഹജ്ജിലെ 2 ആയത്തുകൾ, സൂറത്തു നജീബിൽ 1, ഇൻഷിക്കാക്കിൽ 1, ഇഖ്റാഇൽ 1, ഇറാഫിൽ 1, റഅദ്, നഹ്ല്, ഇസ്റാ, മറിയം, ഫുർഖാൻ, നംല്, അലിഫ് ലാം മീം, തൻസീഹ്, ഹാമീം, സജദ, ഇത്തരം സുജൂദ് വരുന്ന ആയത്തുകൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14 സ്ഥലങ്ങളിലാണ് തിലാവത്തിന്റെ സുജൂദ് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്. സ്വാദ് സൂറത്തിലും സുജൂദിന്റെ ആയത്ത് വരുന്നുണ്ടെങ്കിലും അത് ഓത്തിന്റെ സുജൂദ് അല്ല, ശുക്രന്റെ സുജൂദാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബയെ തൗബ സ്വീകരിച്ചതിനെ തുടർന്നുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതിനെ തുടർന്ന് ആ ഒരു ശുക്രിന്റെ ഓർമ്മയിൽ ചെയ്യുന്ന സുജൂദാണ്. ഇവിടെ ദാവൂദ് നബിയുടെ തൗബ എന്ന് പറയുമ്പോൾ ദാവൂദ് നബി എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തിൽ നിന്നും അതിനേക്കാൾ രണ്ടാം നിലവാരത്തിൽ ഒരു കാര്യം തിരഞ്ഞെടുത്തു എന്ന ഒരു കാര്യമാണ്. അത് വലിയ മഹാന്മാരായതുകൊണ്ട് ഒരു നിസ്സാരമായ കാര്യം പോലും അതൊരു തെറ്റായി കണ്ടിട്ട് അതിന്റെ തൗബ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അവർ നമ്മളെ ചെയ്യുന്ന പോലെയുള്ള പാപം ചെയ്തു എന്നൊരു ഉദ്ദേശം അതിനില്ല എന്ന് കൂടെ മനസ്സിലാക്കാം. ഈ ഒരു സുജൂദ് നിസ്കാരത്തിലായിരിക്കും, നിസ്കാരത്തിനുള്ളിലും സുന്നത്താണ്, നിസ്കാരത്തിന് പുറത്തും സുന്നത്താണ്. ഇമാമിനോട് പുനസ്കരിക്കുകയാണെങ്കിൽ ഇമാം സുജൂദ് ചെയ്ത മഅ്മൂമിനെ ഇമാമിനോട് ഫോളോ ചെയ്യൽ എന്തായിരിക്കും? പൊതുവത്ത് എന്നെ തുടർന്നുള്ള ആ ഒരു നിബന്ധന പൂർത്തിയാക്കൽ ഇമാം മഅ്മൂമിന് നിർബന്ധമായിരിക്കും. അപ്പോ ഇനി ഇതിനോട് കൂടെ തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ കാണാം, സുജൂദ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരാൾ ഈ ആയത്ത് ഓതിയാൽ അത് ഹറാമാണ് എന്നും നിസ്കാരം ബാത്തിലാകും കാരണമാകുമെന്നും ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. സുജൂദിന്റെ ആയത്തോട് കൂടെ പുണ്യമാക്കപ്പെട്ട ഖിറാത്താണ്, ഖിറാത്തിന്റെ ഫളീലത്തൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ആയത്ത് അതിന്റെ ഇടയിൽ കയറി വന്നാലും പ്രശ്നമല്ല. അതിന് മാത്രം നിയത്തോടു കൂടെ സുജൂദിന്റെ തിലാവത്ത് ആ ഓതിയിട്ട് സുജൂദ് ചെയ്യണം എന്ന നിയത്തോടു കൂടെ മാത്രം നിസ്കാരത്തിൽ അത് കൊണ്ടുവരൽ എന്താണ്? അത് ഹറാമാണ്, നിസ്കാരം ബാത്തിലാക്കും. ഒപ്പം നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ്, പക്ഷെ ഒരൊറ്റ സുജൂദാണ് ഇതിനുള്ളത്. നിസ്കാരത്തിലാണെങ്കിൽ സജ്ജന്റെ വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്തോതിയാൽ നേരെ സുജൂദക്ക് പോകുന്നു, സുജൂദ് തിരിച്ചു നൃത്തത്തിലേക്ക് വരുന്നു, സാധാരണ പോലെ നിസ്കാരം തുടരുന്നു. നിസ്കാരത്തിന് പുറത്താണെങ്കിലോ ഈ ഞാൻ സുന്നത്താക്കപ്പെട്ട തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയത്ത് വെക്കുക, അള്ളാഹു അക്ബർ കിട്ടുക, സുജൂദിലേക്ക് പോവുക, ശേഷം ഇരുത്തത്തിലേക്ക് വരിക, സലാം വീട്ടുക എന്നതാണ് അതിന്റെ രൂപം. ഇത് എന്തുകൊണ്ടാണ് ഇത് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ ഒരു ഹദീത്ത് വളരെ പ്രസക്തമായി തോന്നുന്നു. സുന്നത്താക്കപ്പെട്ട ഈ തിലാവത്തിന്റെ സുജൂദ്, അള്ളാഹിന്റെ ഹബീബ് പറയാണ്, ഇദാ ഖറഅ ഇബ്നു ആദമ സജദ, സജദത്തിന്റെ ആ സുജൂദിന്റെ ആയത്ത് വരുന്ന സൂറത്ത് ഒരാൾ ഓതിയാൽ, ഫ സജദ അങ്ങനെ സുജൂദ് ചെയ്ത, ഇത്തദര ശൈത്താൻ യബ്കി, പിശാജ് അട്ടഹസിക്കും അത്രേ, വയഖുര എന്നിട്ട് പറയും, യാ വൈലത്ത, ഉമീർ ഇബ്നു ആദം ബിസ്സുജൂദ് ഫലഹുൽ ജന്ന, മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ സുജൂദ് ചെയ്തു, അവനക്ക് സ്വർഗം കിട്ടി, ഉമീർത്തു ബിസ്സുജൂദ്, എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, ഫ അസയ്തു ഫലിയന്നാർ, ഞാൻ അതിന് എതിരെ പ്രവർത്തിച്ചു, എനിക്ക് അതുകൊണ്ട് നരകം കിട്ടുകയും ചെയ്തു. അപ്പോ പിശാജിനെ വലിയ തോതിൽ ഒരു മോഹഭംഗത്തിലേക്കും നിരാശയിലേക്കും അട്ടഹാസത്തിലേക്കും തള്ളിവിടാൻ ഉപകരിക്കുന്ന ഒരു മഹത്തായ ഒരു സൽക്രമമാണ് തിലാവത്തിന്റെ സുജൂദ് എന്നതുകൊണ്ട് നമ്മൾ അത് വളരെ ഗൗരവത്തോടു കൂടെ എടുക്കണമെന്ന് എന്റെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തിലാവത്തിന്റെ സുജൂദ് നമുക്കറിയാം സുന്നത്തായ ഒന്നാണ്, നിർബന്ധമല്ല. അങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ഒരാൾക്ക് നിസ്കാരത്തിന്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയാതെ വന്നാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ 4 പ്രാവശ്യം ചൊല്ലിയാൽ അതിന് പരിഹാരമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തിലാവത്തിന്റെ സുജൂദിൽ ചില സുന്നത്തുള്ള ദിക്ർ, അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹി അല്ലദീ ഖലഖ വസവറ വശഖ സമഅ വബസറ തബാറകല്ലാഹു ഹുസ്നൽ ഖാലിഖീൻ എന്ന് ചൊല്ലലും സുന്നത്താണ് എന്നും ഗ്രന്ഥങ്ങളിൽ ഹദീസുകളിൽ നമുക്ക് കാണാനും വായിക്കാനും കഴിയുന്നു. ഒപ്പം തന്നെ
തിരാവത്തിന്റെ സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അവിടെ സുന്നത്തില്ല എന്നൊരു പ്രത്യേക പോയിന്റ് കൂടെ ഇതിനോട് അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി നമ്മൾ പറയുന്നത് ഈ തിലാവത്തിന്റെ സുജൂദിന്റെ ഷറത്തുകൾ എന്തൊക്കെയാണ്. ഒന്ന്, നിസ്കാരത്തിന്റെ എല്ലാ ഷറത്തുകളും ഇതിന് ബാധകമാണ്. അതിന്റെ അവസാന നിസ്കാരത്തിന്റെ ഷറത്തുകൾ നമ്മൾ അവസാനം അഞ്ചാമത്തെ ഷറത്ത് എന്താണ്? സമയം മാവൽ, സമയം മാവെന്ന് ആയി എന്നറിയൽ. അപ്പൊ ഇവിടെ സമയം ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്പെസിഫിക് കാര്യത്തിൽ തിലാവത്തിന്റെ സുജൂദിൽ എന്താണ് ആ ആയത്ത് പരിപൂർണമായും ഓതിയാലാണ് ഇതിന്റെ സമയമായി തീരുന്നത് എന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനോട് കൂടെ മനസ്സിലാക്കുക. നിസ്കാരത്തിന്റെ എല്ലാ ഷർത്തുകളും. രണ്ടാമത്തത് കൗലുഹ മഖ്സൂദത്തിന് മഷ്റൂഹ. ഈ തിലാവത്ത് മഖ്സൂദത്തായിരിക്കണം. ഒരു തത്തക്ക് ഓത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ തിലാവത്തിന്റെ ആയത്ത് ഓതി, അതുകൊണ്ട് എന്തല്ല ഈ തിലാവത്തിന്റെ സുന്നത്ത്? കാരണം അത് മഖ്സൂദത്തല്ല. അതുപോലെ തന്നെ നമ്മളെ ഈ മൊബൈലിലും മറ്റും നമ്മൾ കേട്ടത് കൊണ്ട് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തല്ല, കാരണം അത് മഖ്സൂദത്തല്ലാത്തതുകൊണ്ട്. ഇനി മഷ്റൂഹത്താവണം എന്ന് പറഞ്ഞ ഉദ്ദേശം മുഹറമത്തായി കിറാത, ജനാബത്തിലുള്ള ആളാണ് അയാൾക്ക് കിറ ഖുർആൻ ഓതിൽ ഹറാമാണ്, അങ്ങനത്തെ ഒരാൾ ഒത്ത് മഷ്റൂഹത്തല്ലാത്തതുകൊണ്ട് അത് കേട്ടാൽ അത് തിലാവത്തിന്റെ ആയത്ത് സുജൂദിന്റെ ആയത്ത് ഓതിയാൽ എന്തില്ല, അവിടെ സുന്നത്തില്ല. ഒപ്പം അതുപോലെ തന്നെ ഒരാൾ റുക്കൂയിൽ ഇങ്ങനെ അറിയാതെ എന്താണ് ഈ സുജൂദിന്റെ ആയത്ത് ഓതിയാൽ അത് മഷ്റൂഹത്തല്ലാത്തതുകൊണ്ട് അതിനും എന്തില്ല, കേട്ടാലോ അത് ഓതിയാലോ അതൊന്നും എന്തില്ല, സുന്നത്തില്ല. തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുകൾ ഓതുന്നവനിക്കും കേൾക്കുന്നവനിക്കും സുന്നത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് മഖ്സൂദത്വമായിരിക്കണം, മഷ്റൂഹത്വമായിരിക്കണം. എന്ത്? തിലാവത്ത്. മൂന്നാമത്തെ കൗലുഹ മിം വാഹിദി ഫീ സമാനി വാഹിദി. ഒരാള് സുജൂദിന്റെ ആയത്ത് ഒരാൾ ഓതി, പകുതി ആയത്ത് ഒരാൾ ഓതി, മറ്റേ ആൾ ആയത്തിന്റെ പകുതി ഓതി, ഇത് അതുകൊണ്ട് എന്തില്ല ഈ ഒരു സുജൂദ് സുന്നത്താവൂല. അത് ഒരാള് ഓതണം, ഒരേ സമയത്ത് പരിപൂർണമായി ഓതുകയും വേണം, അപ്പോഴാണ് എന്താവുക ഈ സുജൂദ് സുന്നത്താവുക. നാലാമത്തത് ഈ ആയത്ത് കഴിയുന്നതിന്റെ അവസാനവും സുജൂദിന്റെ ഇടയിൽ ദീർഘിച്ച ഒരു ഗ്യാപ്പ് ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ഉണ്ടായാലും എന്തായിരിക്കും ഈ തിലാവത്തിന്റെ സുജൂദിന്റെ സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത്തരം നാല് കാര്യം, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിന്റെ ഷർത്തിൽ അവസാനം സമയമായി എന്നറിയുന്നുള്ളത് ഇവിടെ സമയം ആവലെപ്പോഴാണ് സമയം പ്രവേശി സമയത്തിലേക്ക് പ്രവേശിക്കലെപ്പോഴാണ് ആയത്ത് പൂർണ്ണമായി ഊതുമ്പോ എന്നു കൂടെ മനസ്സിലാക്കുക. രണ്ടാമത്തത് അത് ഉദ്ദേശിക്കപ്പെടുന്നോ നിയമമാക്കപ്പെടുന്നതായിരിക്കണം. മൂന്നാമത്തത് കൗനുഹ മിൻ വാഹിനി ഫി സമാനി വാഹി, ഒരാൾ ഓതണം അരയോ സമയത്ത് തന്നെ ഓതണം, അത് പൂർണ്ണമായി അയാൾ തന്നെ ഓതിയിരിക്കണം. നാലാമത്തത് ആയത്തിന്റെ അവസാനവും സുജൂദിന് ഇടയിൽ ദീർഘിച്ച ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഫർളുകൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നോക്കൂ, തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകൾ. ഒന്ന്, അർബഅത്തു ഫുറൂദിൻ നിസ്കാരത്തിൽ അല്ലെങ്കിൽ നാല് ഫർളുകൾ. ഒന്ന്, നിയ്യത്ത് വേണം. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം. മൂന്ന്, ഒരൊറ്റ സുജൂദ്. നാല്, സലാം വിട്ടൽ. നിസ്കാരത്തിൽ എന്തൊക്കെയാണ് സുന്നത്ത്? നിയ്യത്ത് കൊണ്ട് നിയ്യത്തിന്റെ തലഫുൾ ചെയ്യൽ സുന്നത്താണ് അല്ലേ. റഫുൽ യദൈന് തക്ബീറത്തുൽ ഇഹ്റാം കേട്ടോ, റഫുൽ യദൈന്. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്ത്, സുജൂദിന് എണീക്കുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതിന്റെ ഇടയിൽ അതിന് അവസാനം ഇരിക്കൽ സുന്നത്ത്, സലാമിന് വേണ്ടി ഇരിക്കൽ സുന്നത്താണ്. ആ സുജൂദിലുള്ള ദിക്ർ ഇതും സുന്നത്താണ്. നിസ്കാരത്തിലായിരിക്കുമ്പോൾ എന്താണ് ഫറള്? ആ ഒറ്റ സുജൂദ് ചെയ്യുക, അത്രേ ഫറളുള്ളൂ. നിസ്കാരത്തിലായിരിക്കുമ്പോഴുള്ള സുന്നത്താണെന്ന് നിയ്യത്ത് വെക്കൽ സുന്നത്തേ ഉള്ളൂ. ഈ കുനിയുമ്പോൾ, സുജൂദിന് കുനിയുമ്പോൾ തക്ബീറ ചൊല്ലൽ സുന്നത്താണ്. അതിന് എണീക്കുമ്പോൾ തക്ബീറ ചൊല്ലൽ, അതിൽപ്പെട്ട ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ഇസ്തിറാഹത്ത് ഒഴിവാക്കൽ എന്താണ്? സുന്നത്താണ്. ഇതോടുകൂടെ തിലാവത്തിന്റെ സുജൂദിന് ചർച്ചയും കഴിഞ്ഞ്. അവസാനത്തത് നമ്മുടെ ശുക്രിന്റെ സുജൂദാണ്. ശുക്രിന്റെ സുജൂദ് നോക്കൂ, അതിന്റെ എന്താണ് ഹുജൂമു നിയമത്തിന്, അവ ഇത് എപ്പോഴാണ് നിയമമാക്കപ്പെട്ടത്? എന്തെങ്കിലും ഒരു വലിയ അനുഗ്രഹം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം തട്ടിപ്പോയി, അല്ലെങ്കിൽ പാപം കൊണ്ടോ എന്തെങ്കിലും വിപത്ത് കൊണ്ടോ പരീക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടു, ഇത്തരം സന്ദർഭത്തിലൊക്കെ സുന്നത്തായ ഒന്നാണ് ശുക്രിന്റെ സുജൂദ്. ഒരു പാപം കൊണ്ട് ഒരു മദ്യപാനിയാണ്, അയാളെ കണ്ടാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അത് പരസ്യാക്കലും സുന്നത്താണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണത്തിൽ, എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യമുണ്ട്, രോഗമുണ്ട്, അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടാലും ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. പക്ഷേ അത് അയാൾ കാണാതെ ചെയ്യലാണ് സുന്നത്ത് എന്നും കൂടെ ഇതിനോട് കൂടെ മനസ്സിലാക്കുക. ഇതൊരിക്കലും നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റില്ല. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഈ സുജൂദിൽ എന്തെല്ലാം നിർബന്ധമുണ്ടോ അതൊക്കെ ഇതിലും എന്താണ് നിർബന്ധം, അതിന്റെ സുന്നത്തും എന്തെല്ലാം സാധാരണ സുജൂദ് സുന്നത്തുണ്ടോ അതൊക്കെ ഇതിന് സുന്നത്താണ്. കറാഹത്തുകളും മുബത്തിലാത്തൊക്കെ ഒരേപോലെയാണ്. ഈ സുജൂദിന്റെ, ശുക്രന്റെ സുജൂദ് എപ്പോഴാണ് അതിന്റെ അവസരം നഷ്ടപ്പെട്ടു പോകുക? ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ട് ദീർഘിച്ച ഒരു ഫസല്, ഒരു ഗ്യാപ്പ് വന്നാൽ പിന്നെ അതിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അത് ഒഴിവാക്കി, അയാൾ ശുക്ർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, അങ്ങനെ അയാൾ ഉടനെ എന്തായി തീരും? അത് നഷ്ടപ്പെടും. പിന്നെ അത് കള്ളാ വീട്ടെ എന്നൊരു ഓപ്ഷൻ ഈ ഒരു ശുക്രിന്റെ സുജൂദിന്റെ ഏരിയയിൽ ഇല്ല. അടുത്തതായി നോക്കൂ,
എന്താണ് ഇത് നിയമമാക്കപ്പെടാനുള്ള അതിന്റെ പ്രമാണം എന്താണ്? ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അബൂബക്കർ റളിയല്ലാഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതാ ഉംറുൻ മസ്റൂർ, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം നബിക്ക് എത്തിയാൽ ഖർറ സാജിദൻ ശാക്കിറനില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്ത് സുജൂദ് ചെയ്യുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൂടെ മദീന ഭാഗത്തേക്ക് പോവുകയാണ്. അസ്വസ എന്ന സ്ഥലത്ത് വെച്ച് നബി അവിടെ ഇറങ്ങി, യാത്ര മധ്യ അവിടെ വഴിയിലിറങ്ങി കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് കുറച്ചു നേരം ദുആ ചെയ്തു, പിന്നെ ഉടനെ സുജൂദിലേക്ക് പോയി. അങ്ങനെ ദീർഘിച്ച നേരം അങ്ങനെ സുജൂദിൽ, എന്നിട്ട് എണീറ്റു വീണ്ടും ദുആ ചെയ്തു, വീണ്ടും സുജൂദ് ചെയ്തു. സുജൂദിൽ കുറെ നേരം നബി കടന്നു, വീണ്ടും എണീറ്റു ദുആ ചെയ്തു, വീണ്ടും സുജൂദ് ചെയ്തു. അപ്പൊ എന്നിട്ട് നബി പറയുന്നത് എന്താണ് സംഭവിച്ചത്? അപ്പൊ നബി പറയാണ്, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അങ്ങനെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ദോഷികളായ ആളുകളൊക്കെ പഠിച്ചോനെ, അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ, അവരെ രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ ശഫാഅത്ത് ചെയ്തു. അങ്ങനെ എന്റെ ഉമ്മത്തിൽപ്പെട്ട മൂന്നിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഷഫാത്ത് അള്ളാഹ് സ്വീകരിച്ചു. അപ്പൊ ശുക്രിലായി ഞാൻ അള്ളാഹുക്ക് വേണ്ടി വീണ്ടും സുജൂദ് ചെയ്തു, വീണ്ടും ഞാൻ ദുആ ചെയ്തു, എന്നിട്ട് വീണ്ടും എന്റെ ഉമ്മത്തിൽപ്പെട്ട ബാക്കിയുള്ള ആളുകൾക്കും ഷഫാത്ത് അവർക്ക് നീ അവരൊക്കെ നീ അവരെ നീ ഉയർത്തണേ, പുറത്തു കൊടുക്കണേ, അവരുടെ പദവി ഉയർത്തണേ ദുആ ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ വിഭാഗത്തിനും മൂന്നിൽ മൂന്ന് വിഭാഗമായി, ഒന്ന് ആദിത്യത്തിൽ സ്വീകരിച്ചു, രണ്ടാമത്തെ മൂന്നിൽ ഒന്നിനെയും അള്ളാഹു ഈ ഷഫാഅത്തിന്റെ അനുഗ്രഹം, അതിന്റെ ആ ഒരു സൗഭാഗ്യം അവർക്ക് കൊടുത്തു. വീണ്ടും നബി അള്ളാഹുവിന് മുമ്പിൽ ശുക്ർ അല്ലേ, ഇനി ശക്കർത്തും അസീദന്നെക്കുന്നല്ലേ, ഇനി നന്ദി ചെയ്താൽ വീണ്ടും അധികരിച്ച് അള്ളാഹു നിയമത്ത് തരും എന്നാണല്ലോ. അപ്പൊ വീണ്ടും സുജൂദ് ചെയ്തു, അള്ളാഹുവിനോട് ചോദിച്ചു. അങ്ങനെ അവസാനത്തെ വിഭാഗത്തിന്റെ കൂടെ അധികാരം, ഷഫാഅത്തിന്റെ അധികാരം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ദോഷം പുറത്തു തരാനും നരകത്തിൽ രക്ഷപ്പെടുത്താനും അവർക്ക് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുമുള്ള നബിയുടെ റെക്കമെൻഡേഷൻ അള്ളാഹ് സ്വീകരിച്ചു. ഇവിടെയൊക്കെ മുത്തുനബി അനുഗ്രഹം കിട്ടിയപ്പോൾ ഉടനെ തന്നെ സുജൂദ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ ഒരു ശുക്രന്റെ സുജൂദിന്റെ പ്രമാണങ്ങളായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത്, നോക്കൂ, നിസ്കാരത്തിൽ ശുക്രന്റെ സുജൂദ് ഹറാമാണ്. ഒരാള് സ്വാദ് സൂറ തോതി ശുക്രന്റെ സുജൂദിന്റെ ആയത്തെത്തി നിസ്കാരത്തിൽ സുജൂദ് ചെയ്ത് നിസ്കാരം ബാത്തിലാകും. അപ്പോ പിന്നെ അതോടുകൂടെ തന്നെ ഇതിന്റെ ദിക്ർ സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്നാണ്. പ്രത്യേകിച്ചൊരു ദിക്ർ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തതായി ഞാൻ അന്വേഷിച്ച ഗ്രന്ഥങ്ങളിൽ കണ്ടില്ല. അപ്പോ ഇത് ഇപ്പൊ സ്വാഭാവികമായും സുന്നത്തുള്ള സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്ത് തന്നെയാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാനും കാണാനും കഴിഞ്ഞത്. അതല്ല, നേരത്തെ നമ്മൾ തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ളത് പോലെ ഒരു പ്രത്യേക ദിക്ർ, എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ദിക്റുകൾ പറഞ്ഞതായി കണ്ടു. പക്ഷെ എത്രത്തോളം അത് വ്യക്തമാണ് എന്ന് മനസ്സിലായില്ല. ചുരുക്കത്തിൽ സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്ന സാധാരണ അത് തിലാവത്തിന്റെ അത് നമ്മുടെ സഹുവിന്റെ സുജൂദിനും അത് തന്നെയാണല്ലോ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വാഭാവികമായ സുജൂദിന്റെ സുന്നത്തിൽപ്പെട്ടതായതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്നാണ് എന്താക്കേണ്ടത്, ചൊല്ലേണ്ടത്. എന്നാൽ ഒരാൾ ശുക്രന്റെ സുജൂദ് ഉപേക്ഷിച്ചു, അതേപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് ഉപേക്ഷിച്ചു, അതേപോലെ തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിച്ചു, അപ്പോഴൊക്കെ നമുക്കതിന് പരിഹാരമായി നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലി അലി എന്ന് നാല് പ്രാവശ്യം ചൊല്ലിയാൽ അതിന് പരിഹാരമാകും എന്ന് കൂടെ മനസ്സിലാക്കുക. ഒരാള് ഈ ശുക്രന്റെ സുജൂദിന്റെ കാരണം എത്തിയിട്ട് ഒരുപാട് നേരം സുജൂദ് ചെയ്യാൻ നിന്നാൽ അതിന്റെ അവസരം നഷ്ടപ്പെട്ടു പോകും. ഇനി ഒരാൾ അതിനെ അതിന്റെ തൊട്ട് നെഗ്ലക്ട് ചെയ്താലും ഈ അവസരം നഷ്ടപ്പെട്ടു പോകും. ഇനി ഒരു ദോഷിയായ ഒരാളെ കണ്ടാല് നമുക്ക് എന്ത് സുജൂദ് ചെയ്യൽ സുന്നത്താന്ന് പറയാം, അയാളെ ഒരുപാട് തവണ വീണ്ടും വീണ്ടും കണ്ടാല് വീണ്ടും വീണ്ടും സുജൂദ് ചെയ്യൽ എന്താകും, സുന്നത്താകും. ഇതോടുകൂടെ മനസ്സിലാക്കേണ്ടത് വലാ യഹല്ലു തഖറബു ഇലല്ലാഹി ബിസജ്ദതിൻ ബിലാ സബബ്, ഈ പറഞ്ഞ നാല് സുജൂദുകളല്ലാതെ വേറെ ഒരു സുജൂദ് കൊണ്ട് അള്ളാഹുലേക്ക് തഖറബ് ആഗ്രഹിക്കൽ അനുവദനീയമല്ല എന്നാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി സുജൂദ് എന്ന് പറഞ്ഞാൽ ഈ നാല് രൂപത്തിനാണ് ഉള്ളത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിക്കാം. നമ്മൾ സഹുവിന്റെ സുജൂദും അതിന്റെ കാരണങ്ങളും അതിന്റെ രൂപവും മനസ്സിലാക്കി, തിലാവത്തിന്റെ സുജൂദും അതിന്റെ കാരണവും അതിന്റെ രൂപവും മനസ്സിലാക്കി, ശുക്രന്റെ സുജൂദും അതിന്റെ കാരണങ്ങളും അതിന്റെ രൂപവും മനസ്സിലാക്കി. ഒരുപാട് സമയം അല്പം ദീർഘിച്ചു, നിങ്ങൾ ദീർഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അത് ക്ലിയർ ചെയ്യാനുള്ള അതിന്റെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് നിങ്ങൾ അത് ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒമാ ഉബജി ഉനഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സോ, എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തി തരണം എന്നുകൂടെ അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു അവസരം തന്നതിൻ്റെ പേരിൽ അബുദാബി ഹാദിയ ഭാരവാഹികളോട് വിനീതമായിരിക്കുന്ന കടപ്പാടും നന്ദിയും അറിയിക്കുന്നു.
ശുക്രൻ ജസാക്കുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.